അടുക്കര രാംകുമാർ, എന്താണ് പോംവഴി? അതായത് ഈ ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ട് നമ്മുടെ പോലീസ് ആസ്ഥാനത്ത്, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ അവരൊക്കെ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ചിലരെ ലോ ആൻഡ് ഓർഡർ ഏൽപ്പിക്കുന്നില്ല, മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ആ ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇയാളെ ഒരു കാരണവശാലും ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തരുത്. പക്ഷേ നമ്മുടെ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ അദ്ദേഹത്തെ തിരുവനന്തപുരം റൂറൽ എസ് പി ആക്കി നിയമിച്ചു. അന്ന് വലിയ വാർത്തയൊക്കെ വന്നതാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്നാണ് റിട്ടയർ ചെയ്തത്. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ കാക്കിയുടെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. കാശുണ്ടാക്കുന്നുണ്ട്. സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യന്മാരാണ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അറിയാം. അതേസമയം സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. കേരള പോലീസിനെ മുഴുവനായും ഒന്നടങ്കം ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ ഇത്തരം ക്രിമിനലുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അല്ലാതെ ഈ നരാധമന്മാർക്ക് ഇങ്ങനെ രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ഇങ്ങനെ ഭേദ്യം ചെയ്യാൻ പറ്റുമോ? ഇവരൊക്കെ നോർമലാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇനിയിപ്പോൾ ഈ MDMA അവിടെ പിടിച്ച MDMA അടിച്ചുമാറ്റി ഇവർ ഉപയോഗിച്ചോ? കാരണം സ്വബോധത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ലഹരിയുടെ പുറത്താണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. രാത്രി ഈ പെട്രോളിങ്ങിന് ഇറങ്ങുന്ന പോലീസുകാർ എല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ പുറകെ ഒരു ക്യാമറയുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. മദ്യപിച്ച് മതോന്മത്തരായിട്ടിരിക്കുന്നവരുണ്ട്, തെറിവിളിക്കുന്നവരുണ്ട്. പോലീസിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നില്ല. പിന്നെ ജനകീയ പോലീസ് എന്നൊക്കെ പറയാം എന്നല്ലാതെ സ്വഭാവത്തിൽ ഇപ്പോഴും വൈകൃതങ്ങളാണ്. അത് തന്നെയല്ലേ ഈ കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലും പ്രതിഫലിച്ചത്? രാംകുമാർ സാർ, എന്താണ് പോംവഴി? ഇവരെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇവരെ ഒന്ന് ശുദ്ധീകരിക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. നെയ്യാറ്റിങ്കര DYSP ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഭീകരമായ മർദ്ദനം പോലീസ് സ്റ്റേഷനിൽ നടത്തി കുറെ പ്രതികളെ സബ് ജയിലിലയച്ചു. അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യത്തിന് അദ്ദേഹം മറ്റൊരു കേസിൽപ്പെട്ടു. കേസിൽപ്പെട്ട് അതേ നെയ്യാറ്റിങ്കര സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്യാൻ അദ്ദേഹം ഒഴിവായി. അവസാനം കൊല്ലത്തടുത്ത് ഒരു അനാഥ വീട്ടിൽ അദ്ദേഹം തൂങ്ങി മരിച്ചതായിട്ട് കണ്ടു. ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാരണം താൻ മർദ്ദിച്ച പ്രതികൾ ഭൂരിപക്ഷവും നെയ്യാറ്റിങ്കര സബ് ജയിലിലാണ് ഇരിക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു ജയിൽ പുള്ളിയായി, ഒരു തടവു പുള്ളിയായി പോവാൻ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. അപ്പോൾ ദൈവം കൊടുക്കുന്ന ഇങ്ങനത്തെ ശിക്ഷകളല്ലാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആര് വിചാരിച്ചാലും ഒന്നും സാധിക്കില്ല. ഇവിടെ ശബരിമലയിൽ പാവപ്പെട്ട ആദിവാസികളെ തല്ലി ചതയ്ക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. വൈപ്പിനിൽ ചൂരലും കൊണ്ട് IPS ഉദ്യോഗസ്ഥൻ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും പിന്നാലെ നടന്ന് തല്ലുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം അത് അങ്കമാലിയിൽ ആവർത്തിച്ചു. അവർക്കൊക്കെ വല്ലതും സംഭവിച്ചോ? ഈ പറഞ്ഞ രണ്ടു പേർക്കും ഉന്നതമായ പ്രൊമോഷൻ വളരെ സൗകര്യപൂർവ്വം കിട്ടി. ആരെങ്കിലും ഒരു പരാതി പോലും എഴുതി വെച്ച വല്ല ഫലമുണ്ടോ? അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇവർക്കൊക്കെ സ്വാധീനമുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും വളരെ വലിയ സ്വാധീനമുണ്ട്. അവർ പ്രൊമോഷൻ ഉറപ്പിക്കും. നമ്മുടെ ശ്രീലേഖയും അച്യുരാമനും ജയിൽ DGP ശ്രീലേഖ വേറെ DGP, അവർ വിരമിച്ച ശേഷം പറയുന്ന കഥകൾ കേട്ടാൽ പോലീസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു എത്തിനോട്ടം നടത്താൻ പറ്റും. പക്ഷേ എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടോ? നല്ല പോലീസുകാരില്ലെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ആരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നല്ല IPS ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരള സർവീസിലുണ്ട്. അവർ ഇത്തരം അതിക്രമങ്ങൾക്കൊക്കെ എതിരാണ്, അഴിമതിക്കെതിരാണ്, കൈക്കൂലിക്കെതിരാണ്. തൻ്റെ ചുമതലയിലുള്ള പോലീസ് സേനയെ നവീകരിക്കാനും പരിഷ്കരിക്കാനും ക്ലാസുകളെടുത്ത് പോലീസുകാരെ മെച്ചപ്പെട്ട സേവനത്തിന്
ഉപയുക്തരാക്കുന്ന രീതിയിൽ എല്ലാ പരിശ്രമം ചെയ്യുന്ന നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെനിക്കറിയാം. നമ്മൾ അടച്ചാക്ഷേപിക്കുന്നു. പക്ഷേ അവർക്കൊക്കെ പേര് ദോഷം വരുത്തുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശബരിമലയിൽ കാണിച്ച അക്രമം നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? വൈപ്പിലേക്ക് കാണിച്ച അക്രമം നിങ്ങൾ കണ്ടതല്ലേ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം അത്തരം പോലീസുകാരെ നേരത്തെ എൻ്റെ സുഹൃത്ത് ബൽദേവ് പറഞ്ഞ പോലെ ദൗർബല്യം മുതലാക്കി മുതലെടുക്കുന്ന സ്വഭാവമുള്ള പോലീസുകാർക്ക് പോലീസിൽ ഇഷ്ടം പോലെ ഇപ്പോഴും ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാൻ ഒരു പ്രയാസമില്ല. അവർക്ക് വിജിലൻസിനെ പേടിയില്ല, ആൻറ്റി കറപ്ഷനെ പേടിയില്ല, പോലീസ് കമ്മീഷനെ പേടിയില്ല, ഒന്നും പേടിയില്ല. ആകെ പേടിയുള്ളത് സിവിൽ കോടതികളെ മാത്രമാണ്. അവിടെ തട്ടിപ്പുകൾ നടക്കില്ല. കാരണം കേസ് കൊടുത്താൽ തൻ്റെ വാദം വ്യക്തമായിട്ട് എഴുതണം, വക്കീലിനെ വെക്കണം, സാക്ഷികൂട്ട കയറണം. ഇതവർക്ക് പേടിയാണ്. അല്ല സാർ, പക്ഷേ എങ്കിലും ഈ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചവര് അവരും ജയിലിൽ കിടക്കണ്ടേ സാർ? അവരും ജയിലിൽ കിടക്കണ്ടേ? അവർക്കെതിരെയും ക്രിമിനൽ കേസ് എടുക്കണ്ടേ? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. നെയ്യാറ്റും കര DYSP അനുഭവം എത്ര പേർക്കുണ്ടാവും? ഉദയകുമാർ കൊലക്കേസിൽ പെട്ട പോലീസുകാരുടെ അനുഭവം എത്ര പേർക്കുണ്ടാവും? നാമമാത്ര പോലീസുകാർക്കുണ്ടാവും. ഇടുക്കിയിൽ ഒരു പാവപ്പെട്ട ആളെ ഇടിച്ചു വന്ന ആളുകൾക്ക് എന്ത് പറ്റി? പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് എന്ത് പറ്റി? അവർക്ക് പ്രതികൂലമായി എല്ലാ റിപ്പോർട്ടുകളും ഉണ്ടായിട്ടും എന്ത് പറ്റി? സുഗമമായി ഇന്നും ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന് പഴയ പോലെ പ്രവർത്തിക്കുന്നില്ലേ? ഇതല്ലേ നമ്മുടെ സംവിധാനം? ഈ സംവിധാനത്തെ മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അധികാരസ്ഥാനത്തിരിക്കുന്നവരും പൊതുസമൂഹവും മാധ്യമങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലമായി. ഈ കേസ് അതിനൊരു വഴിത്തിരിവാകട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശ്രീ രാമചന്ദ്രൻ നായർ, നേരത്തെ താങ്കളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം. പോലീസ് സേനയുടെ ഈ വഴിപിഴച്ച പോക്കിൽ താങ്കൾക്ക് വിഷമില്ലേ? താങ്കൾ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പാളായി വിരമിച്ച ഒരു വ്യക്തിയാണ്. മതിയായ പരിശീലനത്തിൻ്റെ അഭാവമാണോ ഇത്തരം സ്വഭാവ വൈകൃതങ്ങൾക്ക് കാരണം? ശരിക്കും വിഘ്നേഷിൻ്റെ കഥ കേട്ടപ്പോൾ ഇത്രയും ക്രൂരമായി പൈശാചികമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതിങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായി. ഈ കാര്യത്തില് ഞാന് ഇതിൻ്റെ അന്വേഷണം നടത്തിയ കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ ഞാനിവിടെ പറയാം. അതായത് 25/8 അനന്തു ജാരിസ് എന്നീ രണ്ട് ആൾക്കാരെ നൈപ്പട്രോള് പോയപ്പോൾ സംശയിച്ച് പിടിച്ചുകൊണ്ടുവരികയും അവരുടെ പൊസിഷനിൽ 0.5 gram MDMA ഒരു 30 gram കഞ്ചാവും കണ്ടെത്തി. അപ്പൊ അവരെ ചോദ്യം ചെയ്ത് പിറ്റേ ദിവസം അവരെ ചോദ്യം ചെയ്തപ്പോൾ നാലു പേരും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടതായിട്ട് കണ്ടിട്ട് ഒരു 26 gram MDMA 328 gram കഞ്ചാവും 130,000 രൂപയും പിടിച്ചെടുക്കുകയും ചെയ്തു. നാല് പ്രതികളെ കൂടെ ഇതിനകത്ത് കിട്ടിയെന്നും പറഞ്ഞു. അപ്പൊ ഇവര് ഈ പട്ടാളക്കാരൻ വിഷ്ണുവും അയാളുടെ അനിയൻ വിഘ്നേഷും പോലീസ് സ്റ്റേഷനില് ഇവരെ ജാമ്യത്തി എടുക്കാൻ ചെന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴിങ്ങനെ ഒരു ക്വസ്റ്റ്യനിങ് നടന്നിട്ടില്ല. ഈ MDMA കഥ അപ്പം അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഇനി പ്രശ്നങ്ങളുടെ തുടക്കത്തിലേക്ക് വരാം. അവിടുത്തെ ഈ റൈറ്റർ പോലീസ് സ്റ്റേഷന്റെ മുൻവശം മഫ്റ്റിയിൽ നിൽക്കുമ്പോൾ ഈ വിഘ്നേഷിന്റെ ചേട്ടൻ അവിടെ ബൈക്കിനകത്ത് വരികയാണ്. ബൈക്കിനകത്ത് വന്നിട്ട് ഇയാള് ഒരു ഓട്ടോറിക്ഷയെ ഇടിക്കത്തക്ക രീതിയിൽ വന്നിട്ടാണ് ആ വണ്ടി ചവിട്ടി നിർത്തിയ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓൾട്ടർക്കേഷൻ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് അതൊരു കയ്യാങ്കളിയിലേക്ക് വന്നിട്ടുണ്ടെ തന്നെ ഇയാള് നേരെ വിഘ്നേഷുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. വാച്ചൊക്കെ അവിടെ അഴിച്ചു വെച്ചു. പരാതി കൊടുക്കുന്നുള്ള രീതിയിലാണ് അദ്ദേഹം വന്നത്. പക്ഷേ അതിനുശേഷം അവിടെ
അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, വളരെ ഉച്ചത്തിലുള്ള സംസാരമായി. അത് കയ്യാങ്കളിയിലായി, ഇവരെ ഓവർപവർ ചെയ്തു. അതിനുശേഷം അതാണ് ഇതിവിടെ ഉണ്ടായിട്ടുള്ള സംഗതി. ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സംശയം ഇവിടെയുണ്ട്. സംശയിച്ച് പിടിച്ചവരെ ഈ പറയുന്ന വളരെ 0.5 gram MDMA മറ്റുമായിട്ട് രാത്രി നൈറ്റ് പട്രോളിൽ കിട്ടിയ അവരെ അന്നേരെ അറസ്റ്റ് ചെയ്തില്ലേ? പിന്നെ എന്തിന് ഇവരെ ജാമ്യത്തിലേക്ക് വിടാനായിട്ട് ഈ വിഘ്നേഷിനെയും മറ്റൊരാളെയും കൂടെ, മണികണ്ഠൻ എന്നും പറഞ്ഞ അയാൾ ഒരു പോലീസുകാരനോ മറ്റാണെന്നാണ് എന്റെ തോന്നല്. അപ്പൊ ഇവരെ അവിടെ വന്നു, പോലീസുകാരന് ഈ MDMA എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ജാമ്യം കിട്ടത്തില്ലെന്ന് അറിയാം. പക്ഷെ അയാൾ അങ്ങ് മാറി. അതിനുശേഷമാണ് ഈ പട്ടാളക്കാരനെ അവിടെ വിളിച്ചുകൊണ്ടുവരുന്നത്. എന്തായാലും ഇത്രയും ബ്രൂട്ടലായിട്ട് മർദ്ദിക്കാനുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നമുക്കിവിടെ നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യം, ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല എന്നുള്ളതാണ് സത്യം. സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നത്. അത് ഫയർ സ്റ്റേഷനിലും ഉണ്ട്, വാട്ടർ അതോറിറ്റിയിലുണ്ട്. എവിടെയെല്ലാം കലാമിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം ഈ ക്രൈസിസ് മാനേജ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അത് വളരെ എഴുതപ്പെട്ടതും ഇടയ്ക്കിടയ്ക്ക് റിഹേഴ്സ് ചെയ്ത് അതിന്റെ ഇഫക്റ്റീവ്നെസ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ന്യൂനത. കാരണം അവിടെ SHO-ക്ക് ഈ ഒരു ഡെലിഗേഷൻ ഓഫ് പവർ കൊടുത്തിരുന്നെങ്കിൽ SHO അയാളുടെ കീഴിലുള്ള CPOs വരെ ഒരു ക്രൈസിസ് ഉണ്ടായാൽ കാര്യം, ഇനി ഇത് തുടർച്ചയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഈ ഓൾട്ടർക്കേഷൻ വരും, എന്തെങ്കിലുമൊക്കെ സ്റ്റേഷനകത്തുള്ള തന്നെ എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടിച്ചിട്ട് PDPP Act ഇട്ട് കേസെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മുറിവ്, ഇപ്പം റൈറ്റർക്ക് പറ്റിയ മുറിവ് വെച്ചിട്ട് 308 ഇട്ടേക്കുന്നു. അതൊന്നും കോടതി സ്റ്റാൻഡ് ചെയ്തില്ല. എന്നാൽ തന്നെയും അങ്ങനെയുള്ള കള്ളക്കേസ് എടുക്കുന്നതിന് പകരം നമ്മൾ കുറെ സുതാര്യമാവുകയാണ് പോലീസ് കുറെ സുതാര്യമാവുകയാണ് വേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം യഥാർത്ഥമായി ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇവിടെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പട്ടാളക്കാരനെയും കേസും എല്ലാം ട്രേസ് ചെയ്തതിനു ശേഷം രാത്രി 1:30 ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അവിടെ ഈ വിക്ടിംസ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കരിക്കോട് വെച്ച്, അതായത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 3 kilometers അപ്പുറം മാറി കരിക്കോട് വെച്ച് ഒരു അടിപിടി കേസുണ്ടായി. അതിനകത്ത് വെച്ചുള്ള പാടുകളെന്നാണ് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇത് 308 ഒക്കെ ഇട്ട് FIR ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം ആപ്ലിക്കേഷൻ തയ്യാറാക്കുമ്പോൾ സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം ഇവരെ മെഡിക്കൽ ഇൻസ്പെക്ഷന് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ മെഡിക്കൽ ഇൻസ്പെക്ഷനായിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോകുമ്പോൾ ആ മെഡിക്കൽ ഓഫീസറെടുത്ത് പറയുമ്പോൾ അങ്ങേര് ശരിയായിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ഉഡ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ ഈ വിക്ടിംസ് പൈസയുടെ മുമ്പാകെയും ജില്ലാ ജഡ്ജിയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാന്റെ അഭാവമാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്നത്. കാര്യം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ SHO അവിടെ എല്ലാവരുടെയിലും ഇപ്പം സ്മാർട്ട് ഫോണുകളുണ്ട്. ഒരാളെ ഇതിനു വേണ്ടി ഡെലിഗേറ്റ് ചെയ്യണം, ആ എൻ്റെയർ ഈ സംഗതികള് വീഡിയോ എടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു പോലീസുകാരനെ അത് ഒരു ഓഫീസ് ഓർഡർ ആക്കി ഇറക്കി ഓരോരുത്തർക്കും അവരുടെ ചുമതലകൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാല് ചെയ്യേണ്ട കാര്യങ്ങള്. SHO-യുടെ അഭാവത്തിൽ CCTV വേണമെന്നുള്ളതാണ്. പക്ഷെ അത് ഈ ലോക്കപ്പിലേക്കാണ് കൂടുതലും അത് വെച്ചാൽ ലോക്കപ്പ് മർദ്ദനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഈ ഈ ട്രെയിനിങ് നമുക്ക് ഇത്തരം പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിലുള്ള പാകപ്പിഴകളാണോ ഇതിനൊക്കെ കാരണം എന്നുള്ളതാണ്. കാരണം പിന്നെ ഇത് പോലീസിൽ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല,
ഒന്നും രണ്ടും കേസുകളല്ല. ഇപ്പം രാം കുമാർ സാർ തന്നെ പറഞ്ഞു ഈയിടെ അടുത്തുണ്ടായ മൂന്നാമത്തെ സംഭവമാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സസ്പെൻഡ് ചെയ്യുന്നു, 6 മാസം ഇവർ പുറത്ത് നിൽക്കുന്നു, പിന്നെ വീണ്ടും ഇവർ അകത്ത് കയറുന്നു. അതേ കാക്കി ഇട്ട് ഇവർ ഈ ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്, തനിയാവർത്തനം. ഇതിനെവിടെയെങ്കിലും ഒരു അറുതി വരുത്തണ്ടേ? ഇത്തരക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ? കാരണം ഇവര് നമ്പർ 1 ഇടിയന്മാരാണ്, നമ്പർ 1 ക്രിമിനലുകളാണ് എന്ന്, കാക്കിയിട്ട ക്രിമിനലുകളാണ് എന്ന് അവരുടെ ചെയ്തികളിലൂടെ തെളിയിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നേരത്തെ വിഘ്നേഷ് ഇവിടെ തുറന്നു പറഞ്ഞത്, അല്ലേ? സത്യമാണ്, വിഘ്നേഷ് പറഞ്ഞത് സത്യമാണ്. ഇതിന് അറുതി വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സമാനമായ കേസുകൾ അനിൽ നമ്പ്യാർ ഇവിടെ സൂചിപ്പിച്ച് ഡയറക്റ്റ് സി ആയിട്ട് എൻട്രി നേടി ഒരു സ്ത്രീയെ പ്രേമിച്ച് അതില് അതിനെ ഗർഭിണിയാക്കി അവസാനം അത് ആത്മഹത്യ ചെയ്തു, അവസാനം പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്നപ്പോഴത്തേക്കും എൻട്രി പോസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എൻട്രി പോസ്റ്റ് അയാളെ നിലനിർത്തി, പിന്നെ ഭരണം മാറുന്നു, അയാൾ പെട്ടെന്ന് DYSP ആവുന്നു, DYSP ആയിട്ട് എന്നെയും 1 വർഷം കണ്ട തികക്കുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് SP ആവുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ അനിൽ നമ്പ്യാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോഴും അയാള് അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷവും ഇതിനകത്ത് തുടരുന്നുണ്ട്. ഈ ഒരു പ്രൊട്ടക്ഷൻ, പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടും എന്നറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാനായിട്ട് ഏത് പോലീസ് തയ്യാറാവും? ഒന്നാമത്തെ കാര്യം, അവർക്ക് ഈ സബ് ഇൻസ്പെക്ടർ ഇങ്ങനെ പെരുമാറാനുണ്ടായ ഒരു കാരണം, ഇതിനു മുമ്പ് ഇതുപോലുള്ള സമാനമായ കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവണം. ആ ഒരു പ്രൊട്ടക്ഷന്റെ ബലത്തിലായിരിക്കണം ഇത്രയും ചെയ്തത്. അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യെസ് 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 സർ. അടുത്ത പലതേ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി സാറും അത് സംബന്ധിച്ചു രാമേന്ദ്രൻ നായർ സാറിനും അറിയാം. ഞാൻ പറഞ്ഞു നേരത്തെ, അതായത് ഒരു ഒരു കോർട്ട് ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ പൊസിഷനിൽ ഇരുത്തരുത് എന്ന്. പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടി സാർ. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെയുള്ള ക്രിമിനൽസിന് അഴിഞ്ഞാടാനുള്ള എല്ലാ സംരക്ഷണവും നൽകുന്നത് അധികാരത്തിലിരിക്കുന്നവരാണ്. ആ തണലിലാണ് അവരിതൊക്കെ ചെയ്യുന്നത്. കാരണം ഈ അനീഷ് എന്ന് പറയുന്ന SI, അവനറിയാം അവൻ എന്ത് ചെയ്താലും അവനെ സംരക്ഷിക്കാൻ യജമാനന്മാരുണ്ട്. ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്, നിന്നെയൊക്കെ ഞാൻ ഇനി കൊന്നാലും ചോദിക്കാൻ ആരുമില്ല എന്ന് പറയണമെങ്കിൽ, അങ്ങനെ ഒരു ആത്മവിശ്വാസം അയാൾക്കുണ്ടാവണമെങ്കിൽ അയാൾക്ക് ഗോഡ് ഫാദേഴ്സ് ഉണ്ട് സാർ. അതാണ് ആ ഒരു സിസ്റ്റം മാറ്റണം, അതിനൊരു അറുതി വരുത്തണം. ഇതിപ്പോൾ ഇവരുടെ ഒന്ന് രാഷ്ട്രീയം നോക്കരുത്. തെറ്റ് ആര് ചെയ്യുന്നോ അവനെ ഒന്നുകിൽ സർവീസിൽ നിന്ന് പുറത്താക്കണം, എങ്കിൽ മാത്രമേ പഠിക്കുകയുള്ളൂ. കാരണം ഞാനിങ്ങനെ ചെയ്താൽ, ഞാൻ മോശമായി പെരുമാറിയാൽ, കസ്റ്റഡിയിലുള്ളവരോട് ക്രൂരമായി പെരുമാറിയാൽ നാളെ എനിക്കെതിരെ നടപടിയുണ്ടാവും. അത് സസ്പെൻഷനിൽ ഒതുങ്ങില്ല, അത് ഡിസ്മിസലാകും എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, തിരിച്ചറിവുണ്ടെങ്കിൽ വലിയൊരളവോളം ഇത്തരം ക്രൈമുകൾ ഒഴിവാക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലേ വേണ്ടത്, അതല്ലേ അഭികാമ്യം? അഡ്വക്കേറ്റ് പാലത്തേ, ബക്കറ്റ് വെള്ളത്തിലേക്ക് രണ്ടു തുള്ളി നീല ഒഴിച്ചാൽ മതി, അത് മൊത്തം പ്രധാനപ്പെട്ട ട്രെയിനിങ് കോളേജിന്റെ ബന്ധപ്പെട്ട് നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് ഇറങ്ങി ചെറുപ്പക്കാരൻ നല്ലൊരു 80% 5-10% എണ്ണമാണ് നീരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ശരിയാണ്, ശക്തമായ നടപടി. ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഈ അടുത്ത സമയത്ത് കൊല്ലത്ത് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ അയാളെ ശിക്ഷിക്കുകയും ചെയ്തു. അതൊരു സത്യത്തിലെ ബാലമായ നിരവധി കേസുകളായി ഈ അടുത്ത സമയത്ത് സംസ്ഥാനം മൊത്തം ശേഷം ഒരു കള്ളുഷാപ്പിൽ നിന്ന് SI അന്ന് അദ്ദേഹം ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്റെ കയ്യിലുള്ളത്. രണ്ടുപേരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തു. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോഴും 10-15 വർഷം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പോലും വീണ്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു. ചിലരുടെ ഒരു നൈസർഗിക ഒരു വാസന, പിന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചിലരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല.
തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ മുകളിൽ ആളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചിലത് എന്ത് തോന്നിയാസം കാണിക്കും. പിന്നെ നേരത്തെ ചോദിച്ചിട്ട് ഇതിനെന്താ മറുപടി ചെയ്യേണ്ടത് എന്ന്. എന്റെ സ്വഭാവത്തിനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലവന്മാർ പരസ്യമായിട്ട് വീട്ടിൽ കയറി ആക്രമിക്കുക എന്നുള്ളതാണ്, തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ കുതിച്ചു തീർത്താലും സുന്ദരമായി ഇടി കൊടുക്കുക. അതിനിപ്പോ എല്ലാരെയും കൊണ്ടൊന്നും പറ്റത്തില്ല ഭാഗത്തുകൾക്ക് അവരെ പിടിച്ചിടിക്കാൻ. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ രാജ്കുമാർ സാറൊക്കെ പറഞ്ഞതുപോലെ അന്വേഷിക്കാൻ വരുന്ന വേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് തീർച്ചയായിട്ടും അവരുടെ കരിക്കലുള്ള ശാരീരിക പീഡനം ഒന്നും ചെയ്യത്തില്ല. അവരെ പരമാവധി പ്രൊട്ടക്ട് ചെയ്ത കാര്യം അവരുടെ സബോർഡിനൻസ് ആണ്. അവരെ പരമാവധി സബോർഡിനൻസ് ചെയ്ത് നിർത്താൻ ശ്രമിക്കും. അത് തീർച്ചയായിട്ടുള്ളതാണ്. ഇവിടെ പിന്നെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഒക്കെ അന്വേഷിച്ചു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവന് ഒരുവിധം അവർ നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചെന്ന് തോന്നുന്നു. നിഷ്പക്ഷമായിട്ടുണ്ടായിരിക്കണം തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ എത്ര സ്ഥലമാണ് പോലീസും കോടതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ ഉണ്ടാകാൻ പാടില്ല. ഇവരെ സർവീസ് പാടില്ല. പരിപൂർണമായിട്ട് നിഷ്കാസനം ചെയ്ത പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന ആ ഒരു സംവിധാനവും നമുക്ക് ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ആവശ്യമുണ്ടോ? കുറെ റിട്ടയർഡ് ഡി ജി പിമാരെയും എ ഡി ജി പിമാരെയും ഒക്കെ പിടിച്ച് ഇരുത്തുന്നു അല്ലാതെ അവരെന്താ ചെയ്യുന്നത്? ഇവിടെ മാത്രമല്ല, പേര് പറയാം, വലിയൊരു സ്ഥാനത്ത് കേന്ദ്രത്തിൽ ഇപ്പോഴല്ല മക്കളും മരുമക്കളെ വലിയ എന്തോ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ താങ്കൾ പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നില്ല. ചില പ്രശ്നങ്ങൾ എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. നിരപരാധികളായ സൈനികൻ വിഷ്ണുവിനെയും സഹോദരൻ വിഘ്നേഷിനെയും അതിക്രൂരമായി മൃഗീയമായി തല്ലിച്ചതക്കുകയും ഇവരെ മാനസികമായി തളർത്തുകയും തകർക്കുകയും ചെയ്ത കാക്കിയിട്ട കാബാലികരെ സർവീസിൽ നിന്നും പുറത്താക്കണം. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം. ഇവരുടെ ക്രൂര കൃത്യങ്ങൾ കണ്ടാസ്വദിച്ച സ്റ്റേഷനിലെ വനിതാ എസ് ഐ, വനിതാ സി പി ഒ അടക്കമുള്ളവർക്കെതിരെയും കേസെടുക്കണം. ലോക്കപ്പ് കൊലപാതകത്തിന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ലോക്കപ്പ് കൊലപാതകത്തിന് വധശിക്ഷയ്ക്കും ജീവപര്യന്തം തടവിനും വിധിക്കപ്പെട്ട പോലീസ് ക്രിമിനലുകൾ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ ഉണ്ടായിരിക്കെയാണ് വിനോദിൻ്റെയും അനീഷിൻ്റെയും പ്രകാശ് ചന്ദ്രൻ്റെയും മണികണ്ഠൻ പിള്ളയുടെയും അഴിഞ്ഞാട്ടം. അതുകൊണ്ട് തന്നെ ഇവനൊന്നും ഇനി കാക്കി അണിയാനോ തൊപ്പിയിടാനോ പാടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ, രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം ഇത്തരം കാട്ടാളന്മാർക്ക് കൊടുക്കില്ല എന്നും ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.